പത്തോളം വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ച മദ്രസ അധ്യാപകനെയാണ് പോലീസ് പിടികൂടിയത്. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. ഇയാളെ കഴിഞ്ഞ ദിവസം കാസർഗോഡ് വിദ്യാനഗർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഒരു വർഷത്തോളം നീണ്ടുന്ന പീഡനത്തെപ്പറ്റി വിദ്യാർത്ഥിനികൾ നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. കാസർഗോഡ് എടനീരിലെ മദ്രസയിലെ വിദ്യാർത്ഥിനികളാണ് കഴിഞ്ഞ ഒരു വർഷമായി ലൈംഗിക പീഡനത്തിനിരയായത്. മദ്രസ അധ്യാപകൻ കർണാടകയിലെ പുത്തൂർ സ്വദേശി അബൂബക്കർ ദാരിക്കിനെയാണ് വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പീഡനത്തിനിരയായ ഒരു വിദ്യാർത്ഥിനി വിവരം വീട്ടിൽ അറിയിച്ചതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയായിരുന്നു. തുടർന്നാണ് അറസ്റ്റ് ഉണ്ടായത്. മദ്രസയിലെ വിദ്യാർത്ഥിനികളെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ കൗൺസിലിംഗിന് വിധേയമാക്കി. പ്രതിയെ ജില്ലാ സെഷൻസ് കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പട്ടാപ്പകൽ 6 വയസ്സുകാരനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം. പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഇയാളെ നാളെ കോടതിയിൽ ഹാജരാക്കും. തിരുവനന്തപുരത്ത് നിന്നും ശ്രീകല പ്രഭാകർ നൽകുന്ന വാർത്ത. വൈകിട്ട് 4 മണിയോടെ തിരുവല്ലം പൂങ്കുളം ജംഗ്ഷനിൽ അച്ഛനൊപ്പം നിൽക്കുകയായിരുന്നു 6 വയസ്സുകാരനായ അഭിഷേക്. അഭിഷേകിനെ കൊഞ്ചിക്കാനെന്ന വ്യാജേന അടുത്തുകൂടിയതായിരുന്നു വെള്ളായണി സ്വദേശി രാജീവ്. കുട്ടിയോട് രാജീവ് സ്നേഹം കാണിക്കുന്നതിൽ പിതാവിന് സംശയമൊന്നും തോന്നിയതുമില്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞ് അടുത്തുനിന്ന കുട്ടിയെ കാണാതായപ്പോഴാണ് സംശയം തോന്നിയത്. കുട്ടിയോട് അടുപ്പം കാണിച്ച ആളെയും കാണാനില്ല എന്നതും ശ്രദ്ധിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെയും കൊണ്ട് രാജീവ് ഓടിപ്പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് അഭിഷേകിന്റെ പിതാവും നാട്ടുകാരും ചേർന്ന് ഇയാളെ പിടിച്ച് പോലീസിലേൽപ്പിക്കുകയായിരുന്നു. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി പൂങ്കുളം ജംഗ്ഷനിൽ നിന്ന് റോഡ് സൈഡിൽ നിന്ന് അഭിഷേക്, 6 വയസ്സുള്ള അഭിഷേക് എന്ന് പറയുന്ന കുട്ടിയെ കാർഷിക കോളേജിനടുത്ത് താമസിക്കുന്ന രാജീവ് എന്നയാൾ തട്ടിക്കൊണ്ടു പോയതായിട്ട് ആ കുട്ടിയുടെ അച്ഛൻ ഇവിടെ വന്ന് വിവരം പറഞ്ഞു. സ്റ്റേഷനിൽ വന്ന് വിവരം പറഞ്ഞു. ഞാൻ അയാളുടെ വിവരത്തിന് മൊഴി വാങ്ങിയിട്ട് ഒരു കേസെടുത്തിട്ടുണ്ട്. അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളെ ഇവിടെ സ്റ്റേഷനിൽ നിർത്തിയിട്ടുണ്ട്. നാളെ കോടതിയിൽ. എന്തിനാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്ന് ഇയാൾ വെളിപ്പെടുത്തിയിട്ടില്ല. പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. തന്റെ മകൾ മീനാക്ഷിക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ടെന്നത് വ്യാജ വാർത്തയാണെന്ന് നടൻ ദിലീപ്. ഫേസ്ബുക്കിലൂടെ തന്നെയാണ് ദിലീപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ദിലീപിന്റെയും മഞ്ജുവിന്റെയും മകളായ മീനാക്ഷിയുടെ ഔദ്യോഗിക പേജിനെ ചൊല്ലി ഒരു പ്രമുഖ മാധ്യമമാണ് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയത്. എന്നാൽ ഇത്തരമൊരു പേജ് ഉണ്ടാക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് ദിലീപ് വ്യക്തമാക്കി. ഞാൻ മീനാക്ഷി ദിലീപ്, ഇതാണ് എന്റെ ഔദ്യോഗിക പേജ് എന്ന് തുടങ്ങുന്നതായിരുന്നു ഈ പേജിന്റെ ആമുഖം. പേജിൽ മഞ്ജു വാര്യരുടെ വിവരങ്ങളോ ഫോട്ടോയോ നൽകിയിട്ടില്ലെന്നും ഈ വാർത്തയിൽ പറയുന്നു. ദിലീപും മീനാക്ഷിയും ഒന്നിച്ചുള്ള ഫോട്ടോയാണ് കവർ ഫോട്ടോയായി നൽകിയിരിക്കുന്നത്. ദിലീപ്, ആമിർ ഖാൻ, മോഹൻലാൽ എന്നിവർ ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോയും ഈ പേജിലുണ്ട്. ഫോട്ടോകളും പേജും വിവാദവും വാർത്തയുമായതോടെയാണ് ദിലീപ് പേജ് വ്യാജമാണെന്ന് വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്. ജപ്തി നടപടികളിൽ കുടുങ്ങിയ കർഷകരുടെ കണ്ണീർ കഥയാണ് കൊച്ചിയിൽ നിന്നും ഡാനിപ്പോൾ നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത കാറ്റിലും മഴയിലും വ്യാപക കൃഷിനാശമുണ്ടായ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ് ജില്ലാ സഹകരണ ബാങ്ക് ജപ്തി നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. എന്റെ വീട് ജപ്തി ചെയ്യും, ലേലം ചെയ്യുന്നേ പറഞ്ഞേക്കണം. ലേലം ചെയ്യും അവര്. പിന്നെ ഞങ്ങൾ എന്തിനു ജീവിക്കണം? നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ വയ്യാത്ത മനുഷ്യനെ കൊണ്ട് ഞാൻ എവിടെയാ പോണേ? ഈ വയ്യാത്ത മനുഷ്യനെ കൊണ്ട് ഞാൻ എവിടെ പോണം? ഞാനും എന്റെ കട്ടിയോട് ഇത്തിരി വിഷം കൊടുത്തിട്ട് ഞാനും അങ്ങ് മരിച്ച ബാങ്കുകാർക്ക് സമാധാനാവൂലോ. ഇത് കർഷക തൊഴിലാളിയായ വർഗീസ് ജോർജിന്റെ ഭാര്യ. വർഗീസ് ഇപ്പോൾ രോഗിയാണ്.
ഭാര്യ കൂലിപ്പണിക്ക് പോയി ലഭിക്കുന്ന തുച്ഛമായ വേതനം കൊണ്ടാണ് ഇവർ ജീവിതം മുന്നോട്ട് നീക്കുന്നത്. എറണാകുളം ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത 5 ലക്ഷം രൂപ 14 ദിവസത്തിനകം തിരിച്ചടക്കണമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പണമടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യും. രോഗിയായ ഭർത്താവുമായി പിന്നെ ഇവർ തെരുവിലേക്കിറങ്ങണം. വർഗീസിനെയും കുടുംബത്തെയും പോലെ നിരവധി പേരാണ് കോലഞ്ചേരി, കറുകപ്പള്ളി, കടക്കിനാട്, മഴുവന്നൂർ മേഖലകളിലുള്ളത്. പോലീസ് അകമ്പടിയോടെ എത്തി വായ്പ എടുത്തവരെയും കുടുംബങ്ങളെയും മാനസിക സംഘർഷത്തിലാക്കുന്ന സമീപനമാണ് ജില്ലാ ബാങ്ക് അധികൃതരുടേത്. ബ്ലേഡ് പലിശക്കാരെ പോലെയാണ് ജില്ലാ ബാങ്ക് പെരുമാറുന്നതെന്നാണ് കർഷക തൊഴിലാളികൾ പറയുന്നത്. അധികൃതരുടെ ഭീഷണിക്ക് മുന്നിൽ ജീവിതം തന്നെ വഴിമുട്ടിയ ഈ നിസ്സഹായർ ആത്മഹത്യയല്ലാതെ മറ്റു വഴികളില്ലെന്നാണ് വിതുമ്പലുകൾക്കിടയിലും പറയുന്നത്. അപ്രതീക്ഷിതമായ കാറ്റും മഴയും ജീവിതം തന്നെ പിഴുതെറിഞ്ഞപ്പോൾ അതൊന്ന് കണക്കിലെടുക്കാൻ പോലുള്ള കരുണ സഹകരണത്തിൻ്റെ പേരിൽ ഊറ്റം കൊള്ളുന്ന ബാങ്കിനുണ്ടായില്ല. ഇതിനെതിരെ അവസാന വഴിയെന്ന നിലയിൽ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ഈ പ്രദേശത്തെ കർഷകർ. ന്യൂസ് ബ്യൂറോ കൊച്ചി. അപകീർത്തികരമായ പരാമർശം നടത്തിയതിന് എ എൻ ഷംസീർ നൽകിയ പരാതിയിൽ കോടതി നടപടി. ആർ എം പി നേതാക്കളായ എൻ വേണു, കെ കെ രമ എന്നിവർക്കെതിരെ കേസെടുക്കാൻ വടകര 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എ എൻ ഷംസീർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായതോടെയാണ് ആർ എം പി നേതാക്കൾ പുതിയ ആരോപണവുമായി പ്രചരണ രംഗത്തിറങ്ങിയത്. കേസ് നടത്തിയ കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിട്ടും അതുവരെ ഉയർത്താത്ത ആരോപണമാണ് ആർ എം പി എ എൻ ഷംസീറിനെതിരെ ഉയർത്തിയത്. പ്രതികളിലൊരാളെ ഷംസീർ ഫോണിൽ വിളിച്ചിരുന്നുവെന്നായിരുന്നു ആരോപണം. തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയവർക്കെതിരെ എ എൻ ഷംസീർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലാണ് ആർ എം പി നേതാക്കൾ കെ കെ രമ, എൻ വേണു എന്നിവർക്കെതിരെ കേസെടുക്കാൻ വടകര 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിറക്കിയിരിക്കുന്നത്. നേരത്തെ കോടതി പരിശോധിച്ച് ബന്ധമില്ലെന്ന് കണ്ടെത്തിയ ആരോപണമാണിതെന്ന് ഇടതുപക്ഷം തെളിയിച്ചതോടെയാണ് പ്രചരണ രംഗത്ത് ആർ എം പി വെട്ടിലായത്. എങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിക്കെതിരെ അപകീർത്തികരമായ പ്രചരണം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം. കെ കെ രമയോടും എൻ വേണുവിനോടും നേരിട്ട് കോടതിയിൽ ഹാജരാകാനാണ് കോടതി ഉത്തരവിറക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. നൈജീരിയയിൽ ബോക്കോഹറാം തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു സംഘം. മാനവീയം കൂട്ടായ്മ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഐക്യദാർഢ്യ കൂട്ടായ്മ കാണ. ഇൻഡസ് സൈക്ലിംഗ് എംബസിയും മാനവീയം കൂട്ടായ്മയും ചേർന്നാണ് സംഗീത പരിപാടിയും കൂട്ടായ്മയും സംഘടിപ്പിച്ചത്. നൈജീരിയയിൽ ബോക്കോഹറാം തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ 200-ഓളം പെൺകുട്ടികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു കൂട്ടായ്മ. പെൺകുട്ടികളെ കണ്ടെത്താനും തീവ്രവാദം തടയുന്നതിനും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വരണമെന്ന് പാർവതി ദേവി അഭിപ്രായപ്പെട്ടു. നൈജീരിയയിലെ ചിബോക്ക് ഗ്രാമത്തിൽ 200 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് 1 മാസമായിട്ടും അവരെവിടെയാണെന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ ദുഃഖത്തിലും ഭീതിയിലും ഞങ്ങൾ പങ്കുകൊള്ളുകയാണ്. നിരവധി പേർ പങ്കുചേർന്ന ചടങ്ങിൽ പെൺകുട്ടികൾ മെഴുകുതിരികൾ തെളിയിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സേവ് അവർ ഗേൾസ് എന്ന മുദ്രാവാക്യം മുൻനിർത്തിയായിരുന്നു പരിപാടി. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. അനുമതിയില്ലാത്ത ക്വാറികൾക്കെതിരെ ദേശീയ ഹരിത ട്രിബ്യൂണൽ. പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങളിൽ അനുമതിയില്ലാതെ ഖനനം എങ്ങനെ നടക്കുന്നുവെന്ന് ട്രിബ്യൂണൽ. ഇത് സംബന്ധിച്ച് വിശദമായ സത്യവാങ്മൂലം നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം. ജൂലൈ 7 കേസ് വീണ്ടും പരിഗണിക്കും. പരിസ്ഥിതി ലോലമായി ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ സമിതികൾ കണ്ടെത്തിയ മേഖലകളിൽ ക്വാറികൾ പ്രവർത്തിക്കുന്നതിനെതിരെ ദേശീയ ഹരിത ട്രിബ്യൂണൽ കടുത്ത വിമർശനമുയർത്തി. പ്രത്യേക പാരിസ്ഥിതിക പഠനങ്ങളോ അനുമതികളോ ഇല്ലാതെ എങ്ങനെ ഈ മേഖലകളിൽ ക്വാറികൾ പ്രവർത്തിക്കുന്നതെന്ന് ജസ്റ്റിസ് സ്വതന്ത്രകുമാർ അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. കേരളത്തിലെ 123 പരിസ്ഥിതി ലോല വില്ലേജുകളിൽ ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഗോവ ഫൗണ്ടേഷൻ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു കോടതിയുടെ ചോദ്യം. നിലവിലെ നിയമമനുസരിച്ച് 123 വില്ലേജുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോറികൾക്ക് പാരിസ്ഥിതിക അനുമതി വേണ്ടെന്ന് കേന്ദ്രവും കേരളവും വാദിച്ചു. പുതുക്കി നൽകുന്നതിനോ പുതിയവ അനുവദിക്കുന്നതിനോ മാത്രമേ പാരിസ്ഥിതിക അനുമതി ആവശ്യമുള്ളൂ എന്നും കേരളം പറഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത വേണമെന്നാവശ്യപ്പെട്ട കോടതി വിശദമായ സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെട്ടു. പരിസ്ഥിതി ലോലമായി വിജ്ഞാപനം വന്ന ശേഷം ആ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന കോറികൾക്ക് പാരിസ്ഥിതിക അനുമതി പുതുക്കണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് സത്യവാങ്മൂലത്തിൽ വിശദീകരണം നൽകണം.
ഇടുക്കി എം ബി ആയി തെരഞ്ഞെടുക്കപ്പെട്ട ജോയ്സ് ജോർജ് കേസിൽ ഹാജരായി. 13/11/2013 വിജ്ഞാപന പ്രകാരം ഇ എസ് എ ആയി പ്രഖ്യാപിക്കപ്പെട്ട 123 വില്ലേജുകളിൽ ഖനനം തുടർന്ന് നടത്തുന്നതിന് എൻവയറൺമെൻറ്റൽ ക്ലിയറൻസ് വേണമോ വേണ്ടയോ എന്നുള്ള വിഷയമായി. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഗോവ ഫൗണ്ടേഷൻ്റെ വാദം ഈ 13/11/2013 വിജ്ഞാപന പ്രകാരവും സുപ്രീംകോടതിയിലെ ദീപക്കുമാർ കേസനുസരിച്ചും അവിടെ മൈനിങ് നടത്തണമെങ്കിൽ പുതിയ ലൈസൻസ് കൊടുക്കണമെങ്കിലും നിലവിലുള്ള ലൈസൻസുകൾ തുടർന്ന് നടത്താൻ അനുവദിക്കണമെങ്കിലുമൊക്കെ അതിനാവശ്യമായ എൻവയറൺമെൻറ്റൽ ക്ലിയറൻസ് വേണം എന്നതാണ്. നിലവിൽ ഈ 123 പരിസ്ഥിതി ദുർബല മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ട 123 വില്ലേജുകളിൽ ഖനനം തുടരുന്നതിന് അത് പുതിയത് കൊടുക്കുന്നതിനാണെങ്കിലും നിലവിൽ ലീസുള്ളതോ പെർമിറ്റുള്ളതോ ആയതിനാണെങ്കിലും ഖനനം തുടർന്ന് നടത്തുന്നതിന് എൻവയറൺമെൻറ്റൽ ക്ലിയറൻസ് വേണമോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ നിലപാട് സത്യവാങ്മൂലമായി അറിയിക്കുന്നതിനാണ് ഇന്ന് ഗ്രീൻ ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേരളം പരിസ്ഥിതിലോല പ്രദേശങ്ങൾ നിർണ്ണയിക്കുന്നതിൽ കുറവ് വരുത്തിയെന്ന് ഗോവ ഫൗണ്ടേഷൻ വാദിച്ചു. ഗാഡ്ഗിൽ കണ്ടെത്തിയ 100% പ്രദേശങ്ങളിൽ നിന്നും 20% സ്ഥലങ്ങളെ കസ്തൂരിരംഗൻ ഒഴിവാക്കിയപ്പോൾ കേരളം 30% പ്രദേശങ്ങളെ ഒഴിവാക്കി. ഇത്തരത്തിൽ ഒഴിവാക്കപ്പെട്ട പ്രദേശങ്ങളിൽ പ്രത്യേക നിയന്ത്രണം വേണം. ഈ വാദങ്ങളെല്ലാം പരിഗണിക്കാൻ കേസ് ജൂലൈ 7 വീണ്ടും മാറ്റി. ന്യൂസ് ബ്യൂറോ ദില്ലി. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ കുഴപ്പിക്കുകയും രസിപ്പിക്കുകയും ചെയ്യുന്ന റുബിക് ക്യൂബിന് 40 വയസ്സ്. 1974 എർണോ റുബിക് എന്ന അധ്യാപകനാണ് റുബിക് ക്യൂബിനെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയത്. രസകരമായ ഒരു വാർത്തയുമായി ഇന്ന് വിട പറയുകയാണ്. നമസ്കാരം. ഇന്ന് ഗൂഗിൾ പേജ് തുറന്നാൽ എല്ലാവർക്കും റൂബിക്സ് ക്യൂബ് കളിക്കാം. വിവിധ നിറങ്ങളിലുള്ള റൂബിക്സ് ക്യൂബിന്റെ രൂപത്തിൽ നിൽക്കുന്ന ഡൂഡിൽ റൂബിക്സ് ക്യൂബിന്റെ 40th പിറന്നാൾ ആഘോഷിക്കുന്ന തിരക്കിലാണ്. കുട്ടികൾക്കിടയിലും മുതിർന്നവർക്കിടയിലും പലപ്പോഴും ഒരു ചോദ്യചിഹ്നമായും വിനോദമായും നിൽക്കുന്ന റൂബിക്സ് ക്യൂബ് കാണാത്തവരും കളിക്കാത്തവരും കുറവായിരിക്കും. ഏറെ കൗതുകത്തോടെ തിരിച്ചു നോക്കുകയും ക്യൂബിന്റെ എല്ലാ വശങ്ങളിലും ഒരേ നിറം കൊണ്ടുവരാൻ നാം പാടുപെടുകയും ചെയ്യുമ്പോൾ ഇതിന്റെ ഉറവിടത്തെക്കുറിച്ച് നാം ഓർക്കാറില്ല. നമ്മെ കുഴപ്പിക്കുന്ന ഈ ചതുരക്കട്ട ഹംഗറിക്കാരനായ എർണോ റൂബിക് എന്ന അധ്യാപകൻ കണ്ടുപിടിച്ചത് 1974. 1980 കമ്പോളത്തിൽ ഇറങ്ങി ഒരു കൊല്ലം കൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് വിറ്റഴിഞ്ഞ പസിൽ എന്ന ഖ്യാതി റൂബിക്സ് ക്യൂബ് നേടി. 350 മില്യണിലധികം റൂബിക്സ് ക്യൂബാണ് ഇതിനകം വിറ്റഴിഞ്ഞത്. ക്യൂബ് ശരിയാക്കാൻ നാം വിഷമിക്കുമ്പോൾ വെറും 7 നീക്കത്തിനകം എത്ര വിഷമം പിടിച്ച റൂബിക്സ് ക്യൂബും ശരിയാക്കാൻ പറ്റുമെന്നാണ് കരുതപ്പെടുന്നത്. കാലം ഏറെ പുരോഗമിച്ചു, പുതിയ സ്മാർട്ട് ഗെയിമുകൾ വന്നു. എങ്കിലും ഈ 40 വർഷത്തിനിടയിലും റൂബിക്സ് ക്യൂബിനോടുള്ള പ്രിയം ആർക്കും കുറഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക്.